Hello friends, welcome to Counting Cars. Counting Cars like all our guys are doing. In this, you guys are ZEN ESTILO. ZEN ESTILO, you guys are doing model shaping. You guys are ZEN ESTILO. You guys are face lifting. You guys are doing. You guys are doing. Now, you guys are doing. You guys are doing. പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വാഹനം തന്നെയാണ്. നീറ്റാണ്. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നീറ്റായിട്ട് ഇരിക്കുന്ന കളേഴ്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് ഫുള്ള് കണ്ടുവരാം. അതിനുശേഷം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാരുതിയുടെ എസ്റ്റിലോ. അപ്പോൾ എസ്റ്റിലോനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാഹനം തന്നെയാണ്. പക്ഷേ രണ്ട് മോഡൽ ചേഞ്ച് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് മോഡൽ ചേഞ്ചിൽ വന്നിട്ടുള്ള വാഹനമാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഡിപ്പ് പോലെ പണ്ടത്തെ ഒരു ദേവുവിൻ്റെ മാറ്റിസിൻ്റെ ഒരു ഏകദേശം സ്റ്റൈലിലാണ് ഒരു മോഡലും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ പൂർവാധികം ശക്തിയോടുകൂടി ഒരുപാട് വ്യത്യസ്തകളൊക്കെ ചേർത്തിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ ഒരു വാഹനം ഇറക്കിയത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു കോപ്പർ കളറിൽ വന്നിരിക്കുന്ന ഒരു വാഹനമാണ്. അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. അത് റെഡാണെന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ ഒരു എസ്റ്റിലോ നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എസ്റ്റിലിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി മോഡലും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വാഹനത്തിനകത്ത് കുറച്ചൊരു മൈലേജും കാര്യങ്ങളുണ്ടായിരുന്നു. മാരുതി ആ സമയത്ത് ഇറങ്ങിയ വാഹനത്തിനെ വെച്ച് നോക്കുമ്പോൾ മൈലേജ് കാര്യങ്ങൾ കുറച്ചുണ്ടായി. പിന്നെ പുള്ളിങ് നല്ലതായിരുന്നു. ഇനി ഈ വാഹനത്തിൻ്റെ ടയേഴ്സ് നോക്കിയേക്കാം. ടയേഴ്സ് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം ഡിപ്പും കാര്യങ്ങളും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ സൈഡ് ആർച്ച് വീൽ ആർച്ചും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. സ്ക്രാച്ചസോ കാര്യങ്ങളോ നമുക്കിവിടെ കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലാംസ് നോക്കാം. ഹെഡ്ലാംസും ഭംഗിയോടുകൂടി തന്നെ ഇരിക്കും. ഹെഡ്ലാംസ് ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ബമ്പേഴ്സ് കണ്ടോ, വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫോക്ക് ലാംസും കാര്യങ്ങളും നോക്കാം. അതും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ഫോക്ക് ലാംസ്. ഇനി സൈഡ് വീൽ ആർച്ചും കാര്യങ്ങളും നോക്കാം. അവിടെയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന വീൽ ആർച്ചും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറും ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ഡോർസ്, സ്ക്രാച്ചസോ കാര്യങ്ങളോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. കണ്ടോ, നീറ്റായിട്ട് ഇരിക്കുന്ന ഡോർസ്, വൃത്തിയോടെ തന്നെ ഇരിക്കുന്ന ഡോർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് വരാം. പിന്നെ പറയേണ്ട ആവശ്യമില്ല, പെട്രോൾ ഓപ്ഷനിൽ നിന്ന് വാഹനമാണ്. ടയർ കണ്ടീഷൻ ഇവിടെ നോക്കാം. ഫ്രണ്ടിലത്തെ അതേ കണ്ടീഷൻ നമുക്ക് റിയർ ഭാഗത്തും കിട്ടുന്നുണ്ട്. ഇനി ടോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ നമുക്ക് സ്പോയിലറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വാഹനത്തിന്. കണ്ടോ, നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു ഗ്ലാസും ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ എസ്റ്റിലോൻ്റെ ബാഡ്ജിങ് ZEN ESTILO എഴുതിയിട്ടുണ്ട്. എല്ലക് സൈഡ് ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. താഴേക്ക് വരുമ്പോൾ ബമ്പേഴ്സും ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നു. പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും നമുക്കിവിടെ നേരിട്ട് കാണാനില്ല. ഡോറും ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ ചെക്ക് ചെയ്തേക്കാം. ഇവിടെ ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ തന്നെ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കണ്ടോ, സീറ്റ്സ് കണ്ടോ, സീറ്റ്സൊക്കെ പുത്തൻ സീറ്റ്സ് പോലെ തന്നെ ഇരിക്കുന്ന നല്ല രീതിയിൽ തന്നെ ഫർണിഷ് വെച്ച് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഡാഷ്ബോർഡും കാര്യങ്ങളും നോക്കാം. ഇവിടെയും അവർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ഡാഷും, അതേപോലെ ഇവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നത്. താഴത്ത് നമുക്ക് എസിയുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടെ കാണാം. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ സ്റ്റിയറിംഗ് ഒക്കെ നീറ്റായിട്ട് ഇരിക്കുന്ന സ്റ്റിയറിങ്ങും, അതേപോലെ തന്നെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കീ ഒന്ന് ഓൺ ചെയ്യാം. കീ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ കിലോമീറ്റേഴ്സ് ജസ്റ്റ് എത്രയായി നോക്കിയേക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഡോറൊന്ന് ഓക്കെ, ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ കീ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 85,000 കിലോമീറ്റേഴ്സ് ആണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. താഴേക്ക് വരാം. ഫ്ലോർ വിനായിലൊക്കെ ചെയ്തിട്ട് ഭംഗിയാക്കി തന്നിട്ടിരിക്കുന്ന വാഹനം. സൈഡ് എന്താ പറയുക, ഡോറും കാര്യങ്ങളും നോക്കാം. പവർ വിൻഡോസും കാര്യങ്ങളും സപ്പോർട്ടോട് വന്നിട്ട് ഡോർസ്. ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലും ആ നീറ്റായി ക്ലീൻ ആയിട്ടിരിക്കുന്ന ആ ഒരു സീറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, ഇനി റൂഫ് നോക്കാം. റൂഫും ഇവിടെ വൃത്തിയോടുകൂടി തന്നെ ഇരിക്കുന്ന റൂഫ്. ഇനി നമുക്കൊന്ന് പയ്യെ എക്സിറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ പാസഞ്ചർ സൈഡ് നോക്കിയേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡ്. നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന സീറ്റ്സും സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നു. അതുപോലെ ലെഗ് റൂമും കാര്യങ്ങളും കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റാവുന്ന ആ ഒരു ലെഗ് റൂമും കാര്യങ്ങളും ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ലുക്ക് നോക്കാം. കേട്ടോ, നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാൻ ശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ എൻജിൻ റൂമും അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ലിവർ ഒന്ന് അപ്പ് ചെയ്യട്ടെ. ലിവർ അപ്പ് ചെയ്തിട്ട് എൻജിൻ ഭാഗം നോക്കാം.
നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു എഞ്ചിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു മാരുതി എസ്റ്റിലോൻ്റെ ഒരു എഞ്ചിൻ ഭാഗം. വളരെ നീറ്റായിട്ട് നീക്കുന്ന എഞ്ചിൻ കണ്ടോ, വൃത്തിയായിട്ട് നീക്കുന്ന എഞ്ചിൻ. നമ്മൾ ഇയർ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഡീസൻ്റ് ആയിട്ട് നീക്കുന്ന എഞ്ചിൻ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാം. എഡ്ജ് ടു എഡ്ജ് വ്യൂ തരുന്നുണ്ട്, എല്ലാ ഭാഗവും വിശദമായിട്ട് വളരെ സ്ലോയിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്തേക്കാം. ജസ്റ്റ് ഞാൻ ലിവർ അപ്പിയാണ്, ലിവർ അപ്പിയിട്ട് ഇതിൻ്റെ എഞ്ചിൻ ഭാഗം കാര്യങ്ങളൊക്കെ, സോറി, ബൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മാരുതി എസ്റ്റിലോൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ്. ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മൾ വാഗണാറിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സ്പേസ് മാത്രമേ നമുക്കിവിടെ എക്സ്പെക്ട് ചെയ്യാനുള്ളൂ. അത് കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ട, കാരണം ഇതൊരു ചെറിയൊരു ഹാച്ച് ബാക്ക് ടൈപ്പ് വാഹനമായതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ബൂട്ടും കാര്യങ്ങളൊന്നും ഇല്ലാമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൻ്റെ അഡ്ജ് ടു അഡ്ജ് വ്യൂ തരാം, എല്ലാ ഭാഗവും വിശദമായിട്ട് നോക്കാം. ഇതിലും ഡെൻഡോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. ലിഡും കൂടി ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുകയാണ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സ്പെയർ വീലും ചെക്ക് ചെയ്തേക്കാം. സ്പെയർ വീൽ നോക്കുമ്പോൾ വിത്ത് അലോയ്സ് വന്നേക്കണം, വിത്ത് അലോയ് വീൽസ്, സ്പെയർ വീൽസ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളും നോക്കാം. ഗ്രിപ്പൊക്കെ നീറ്റായിട്ടിരിക്കുന്ന ഗ്രിപ്പും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡോർന്ന് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ റേറ്റ് സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ZEN ESTILO 2011 മോഡൽ വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ LXI ആണ്. അത് മാത്രമല്ല ഇത് വെൽ മെയിൻറ്റെയിൻഡ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ വാഹനത്തിൻ്റെ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ സീറ്റിൻ്റെ കുഷനും അതേപോലെ തന്നെ സീറ്റിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളും നോക്കുക. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തേക്കണം. മാത്രമല്ല വണ്ടി ഓടിക്കാനൊക്കെ നല്ല സുഖമാണ്. പിന്നെ ZEN ESTILO എന്ന് പറയുമ്പോൾ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ എല്ലാം തരുന്ന വാഹനമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽ റേറ്റിലേക്ക് പോകാം. റേറ്റിലേക്ക് പോകണമെന്ന് എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്, രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു തന്നെ ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ്, ഇതിൻ്റെ റേറ്റ് 1.40 lakhs ആണ്. ഇത് റീ രജിസ്റ്റേഡ് വാഹനം കൂടിയാണ്, അതുകൊണ്ട് എടുത്ത് പറയുന്നത് റീ രജിസ്റ്റേഡ് വാഹനമാണ്, കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന വാഹനമാണ് കേട്ടോ. അപ്പോൾ 1,40,000 രൂപ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ താഴെ നമ്പറും നമ്പറിനകത്തേക്ക് വിളിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ എന്തെങ്കിലും രീതിയിൽ നെഗോസിയേഷൻ കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മുടെ വീഡിയോ കൊണ്ട് വിളിക്കാമെന്ന് എടുത്ത് പറഞ്ഞേക്കാം. ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു ZEN ESTILO വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് ഒരുപാട് വാഹനങ്ങൾ അതിനെപ്പറ്റി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.